നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്തുതികളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനൂരുവാനിരിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന നിങ്ങളോട് പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെങ്കിലും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ മുദ്രാവായ ശിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധകനികയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നിന്നെ വിളിച്ചുവല്ലോ, എന്നോട് തിരുവരളി ചെയ്യണമേ, എന്റെ വചനം സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന നിന്നും മുമ്പാകെ ധൂം പോലെ, എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ചസന്ധിയുടെ വഴിപാട് പോലെ ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിന് ചെയ്യാതെ, ഞാൻ ന്യായക്രിയകൾ പ്രവർത്തിക്കാതെ ഇരിക്കത്തക്കോണം, എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് കൂടി ഞാൻ ചേരുമാറാകരുതേ, നീതിമാനനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ നിലക്കൊഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്നു, അവരുടെ വിദ്യാർത്ഥാക്കൾ പാറയുടെ മുനിയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴിവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴിയുടെ വായിക്കരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികളെ പറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരകയിൽ നിന്ന് കാത്തുകൊള്ളണമേ. അന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഉടുവഴികളെ അറിയുന്നുവല്ലോ. നടപ്പടുവഴിയിൽ അവരെനിക്കായി കെണികളെ മറച്ചു വെച്ചു. ഞാൻ വരത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. സംഗീത സ്വരം എനിക്കില്ലാതെയായി, എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്ന ഓരോ ദേശത്ത് എന്റെ ആശ്രയവും രോഗിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരം വിളിച്ചുമ്പോൾ നിന്റെ നീതിമാൻമാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശമാകുന്നു.
നിന്റെ നീതിയുള്ള വിധികളെ ആചരിക്കുമെന്നാണ് എട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനം ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദേഹിലായിപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കിണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ നീക്കും അവകാശമായി സ്വീകരിച്ചു, എന്തെന്നാൽ അതെന്റെ ഹൃദയത്തിന് അനന്തമാകുന്നു. നിന്റെ കൽപ്പനകളെ നീക്കും സത്യത്തോട് നിവർത്തിപ്പാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളും ഈ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് കർത്താവുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറക്കുമോ സകല ലോകത്തിൻ്റെയും സൃഷ്ടാവും ദൈവവും നിത്യനുമായ ഏക സ്വയംഭൂവായ നിനക്ക് സ്വർഗീയർ സ്തുതി പാടുകയും ഭൗമീകർ ആരാധന സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ സ്വരത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, എന്റെ സ്വരത്തിൽ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവേ, സ്തോത്ര ശബ്ദത്താൽ നിന്നെ ഞാൻ പ്രീതിപ്പെടുത്തുന്നു. എന്റെ കർത്താവ് എന്റെ ദൈവമേ, നിന്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ കടങ്ങളും പാപങ്ങളും നിമിത്തം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ ഭോഷത്വങ്ങളുടെ ബഹുലതാ നിമിത്തം അനുതാപൂർതി അനുതാപവും നിനക്ക് ഞാൻ അർപ്പിക്കുന്നു. മശിഹ രാജാവേ, എന്റെ മേൽ കരുണ തോന്നണമേ. പാർക്കുമോ കർത്താവേ, ഞെരുക്കങ്ങളിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ഇടി അവരുടെ സഹായത്തിനായി വേഗം വരണമേ. നിന്റെ കരുണ ഞങ്ങൾക്ക് മുന്നിൽ കേണമേ. എന്തെന്നാൽ സകല ഞെരുക്കങ്ങളും അന്തിമില്ലാതെ ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു. ദാവീദ് പാടിയതുപോലെ, കർത്താവേ നിന്റെ കോപത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, നിന്റെ വൈരാഗ്യത്താൽ ഞങ്ങളെ ശാസിക്കുമരുതേ. മിശിഹ രാജാവേ, ഞങ്ങളുടെ മേൽ നിന്റെ കരുണ ചുരിയേണമേ. സ്വർഗീയ രമണയിൽ നിന്നും ഏറെ മാലാഖ ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ ഭാഗ്യവതിയായ ദാവീദ് പുത്രിയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. കർത്താവ് നിന്നോടുകൂടെ, പിതാവിൽ നിന്നുള്ള ആദിജാതൻ നിന്നിൽ നിന്ന് ഉദയം ചെയ്യുമെന്നുള്ള സമാധാന ദൂത് അവൻ അവളെ അറിയിച്ചു. അവളിൽ നുദിച്ച ദൈവമായ മശിഹാം ഞങ്ങളോട് കരുണ ചെയ്യണമേ. മേലുള്ള അദൃശ്യ ഉന്നതങ്ങളിൽ അഗ്നിമയവും ആത്മീയവുമായ സകല വായുകളും നാവുകളും ഭൂമിയിലുള്ള എല്ലാ വംശങ്ങളും അവൾ പറഞ്ഞിട്ടുള്ളതുപോലെ വാഴ്ത്തപ്പെട്ടവൾക്കു ഭാഗ്യം നേരട്ടെ. അവളുടെ ഓർമ്മ ദിവസം ആഘോഷിക്കുന്ന കൂട്ടത്തിന് സകലത്തിൻ്റെയും നാഥ, അവളുടെ പ്രാർത്ഥനകളാൽ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം കരുണാപൂർവം നൽകുമാറാകണമേ. ദാവീദ് പാടിയ പോലെ കർത്താവിനെ പ്രതി സകല ഞെരുക്കങ്ങൾ സഹിച്ചതിനാലും അവനെ അനുഗമിച്ചതിനാലും വിശ്വാസത്തിൻ്റെ ശില്പികളും വിശുദ്ധ സഭയുടെ സ്തംഭങ്ങളുമായ പ്രവാചകന്മാരും ശ്ലീഹന്മാരും സുഹൃതന്മാരുമേ, നിങ്ങൾക്ക് സമാധാനം. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ദൈവമായ മശിഹ ഞങ്ങളോട് കരുണ ചെയ്യട്ടെ. മനസ്സിൻ്റെ ശക്തിയൊക്കെയോടും കൂടെ മശിഹയെ സ്നേഹിക്കുകയും കഴിഞ്ഞു പോകുന്ന കാലത്തിൻ്റെ ബഹുമതിയെ ഓർക്കുകയും തങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത സഹോദരന്മാരുടെ പുകഴ്ചകളെ വിവരിക്കുവാൻ ആർക്കു കഴിയും? ദൈവമായ മശിഹ, നിന്റെ സഹോദരന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണിടവാതിൽ കള്ളന നീ തുറന്നു കൊടുത്തതുപോലെ ഞങ്ങൾക്കും തുറന്നു തരണമേ. ചുങ്കക്കാരൻ്റെയും പാപിനിയുടെയും അടുക്കൽ നിന്ന് എന്ന പോലെ ഞടനെ താപവും കൈക്കൊള്ളണമേ. കരുണ നിറഞ്ഞ കർത്താവേ, നിന്നെ അപേക്ഷിച്ചു പറഞ്ഞ ശമോനെ, നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പരിഹരിക്കണമേ.
എന്തെന്നാൽ മനസ്താപത്തോടുകൂടി നിന്നെ സമീപിക്കുന്ന അനുതാപികളെ നീ ഇഷ്ടപ്പെടുന്നുവല്ലോ. കാരുണ്യവാനായ കർത്താവേ, ആ കള്ളനോട് എന്ന പോലെ എന്നോട് കരുണ ചെയ്യണമേ. ഞാൻ യോഗ്യനാകുന്നത് കൊണ്ടല്ല, പിന്നെയോ നിന്റെ കൃപ നിമിത്തം മരണത്തിന്റെ ഞെരുക്കങ്ങളിലും സാത്താനിലും നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി നീ താഴ്ത്തപ്പെട്ടു. ആകയാൽ ഞങ്ങളുടെ ആത്മവൈദ്യ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യമുണ്ടാക്കുന്ന നിന്റെ രക്തം കുടിക്കുകയും ചെയ്ത വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് നല്ല ഓർമ്മയുണ്ടാകണമേ. മാലാഖമാരോടുകൂടെ മഹത്വത്തിൽ നീ വരുമ്പോൾ കർത്താവേ, മുഖപ്രസന്നതയോടുകൂടി അവർ നിന്റെ വനദ്വാരത്തിൽ നിൽക്കണമേ. മശിഹ തമ്പുരാനെ, നിന്റെ ദൈവത്വത്തിന് അവർ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, നിന്റെ ഭവനത്തിൽ ഞാൻ വരും നിന്റെ ബഹുമാനത്തിനായി, എന്റെ നേർച്ചകൾ ഞാൻ സമർപ്പിക്കും. കർത്താവേ, സന്ധ്യാസമയം നിന്റെ ഭവനത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. അനുഗ്രഹങ്ങളും കരുണയും കടങ്ങളുടെ മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. പാപികളെ അവരുടെ അടുക്കൽ കടങ്ങളെന്ന് നീതീകരിക്കുന്നവൻ നീയാകിയാൽ ഞങ്ങളുടെ രക്ഷക. പ്രഭാതത്തിൽ ഞങ്ങൾ വന്ന് നിന്നെ ആരാധിക്കും. ബർഖമോ, ഈറന്മാർ തനിക്ക് ശുശ്രൂഷ ചെയ്യുകയും തൻ്റെ കരുണയാൽ ഭൗമികരുടെ ശുശ്രൂഷയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഉണർവുള്ളവനെ നിനക്ക് സ്തുതി. സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് യൗവനാൻ നിന്നെ വിളിക്കുകയും നീ അവന് ഉത്തരമരുളുകയും ചെയ്തതുപോലെ അഗാധത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സ്വരം ശ്രവിക്കണമേ. പുരുഷസംബന്ധം കൂടാതെ വിടിപ്പോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തിന് മാതാവായി തീർന്ന വാഴ്ത്തപ്പെട്ടവളെ, മരിച്ചവർക്ക് ആശ്വാസവും ജീവിച്ചിരിക്കുന്നവർക്ക് ശരണവും ഉണ്ടാകുവാനായി നിന്റെ ഓർമ്മയുടെ ദിവസത്തിൽ കരുണയ്ക്കായി നീ പ്രാർത്ഥിക്കണമേ. മറിയാം മശിഹായി അവളുടെ കരങ്ങളിൽ വഹിച്ചു സകലത്തെയും പോറ്റുന്നവളെ, അവൾ വെടിപ്പുള്ള പാൽ കുടിപ്പിച്ചു. തൻ്റെ ദൈവത്വത്തെ ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ യോജിപ്പിച്ചവനെ അവൾ കീറ്റുശീലുകൾ ചുറ്റി പുൽക്കൂട്ടിൽ കിടത്തി. മനുഷ്യമക്കൾക്ക് ജീവൻ സംവഹിക്കുന്ന വ്യാപാരികളായ പരിശുദ്ധന്മാരെ, നിങ്ങളുടെ വാസസ്ഥലത്തിന് സമാധാനം, നിങ്ങളുടെ പ്രാർത്ഥനകളാകുന്ന ഭണ്ണാരും ആവശ്യക്കാർക്കായി തുറക്കണമേ. ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളുടെ വാസസ്ഥലത്തെ അവർ കാത്തുകൊള്ളണമേ. നീതിമാനായ നോഹ് പ്രളയനാളിൽ തന്നോടുകൂടി പെട്ടകത്തിൽ പ്രവേശിച്ച ജീവജാലങ്ങളെ കാത്തുരക്ഷിച്ചതുപോലെ, സഹോദരന്മാരെ, നിങ്ങൾ എഴുന്നേറ്റ് സൃഷ്ടിയെ ചുറ്റിയിരിക്കുന്ന തിരമാലകളിൽ നിന്നും കൊടുങ്കാറ്റുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. മോർഗീവർഗീ സഹദ, നിന്റെ ശോഭമേരുള്ളവരെ അത്ഭുതപ്പെടുത്തി. താഴെയുള്ളവരുടെ ഇടയിൽ നിന്റെ സമാധാനം കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നാഥൻ നിന്റെ സൽപ്രവൃത്തികൾ കണ്ട് നിന്റെ ഓർമ്മയെ ബഹുമാനിക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായ ദൈവമേ, എല്ലായ്പ്പോഴും നിർമ്മല ഹൃദയം ഞങ്ങൾക്ക് തരയണമേ. വ്യർത്ഥ വിചാരങ്ങളെയും നിനക്ക് പ്രിയങ്കരമല്ലാത്ത സകല ചിന്തകളെയും ദുഃഖങ്ങളെയും ഞങ്ങൾ നിന്ന് അകറ്റണമേ. നിരവാക്കാരോട് ദയതോന്നിയനായ ദൈവമേ, ഞങ്ങളോട് ദയതോന്നിയണമേ. പാപം ചെയ്തു പോയി ഞങ്ങളുടെ തലമുറയിൽ നിന്നും തിരുമുഖം തിരിച്ച് കളയരുതേ. കാരുണ്യവാനെ, ഞങ്ങളുടെ നേരെ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ആരുടെ വാതിൽ ഞങ്ങൾ മുട്ടേണ്ടു. ആദാമിനു വേണ്ടി ഹാബേൽ ബലി കഴിക്കുകയും അപേക്ഷകളാലും പ്രാർത്ഥനകളാലും സങ്കടത്തോടും ഇപ്രകാരം പറയുകയും ചെയ്തു. മണ്ണിൽ നിന്ന് ആദാമിന്
സൃഷ്ടിച്ച ദൈവമേ പരദീസായിൽ വെച്ചുള്ള അവന്റെ കുറ്റത്തെ അവനോട് ഓർക്കരുതേ പിതാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിരവിളി നിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോയി എൻ്റെ അസ്ഥികൾ വെണ്ണീർ പോലെ ധവളമായിരിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ കർത്താവേ പകലിന്റെ പ്രകാശം അവസാനിച്ചിരിക്കുന്നു നിന്റെ കൃപ പൂർണമായി ഞങ്ങളോട് കൂടിയിരിക്കണമേ എല്ലാ സമയത്തും ഞങ്ങൾക്ക് കിണികളെ വയ്ക്കുന്ന ദുഷ്ടനെ ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ രാവും പകലും നിന്റെ സ്ലീബ ഞങ്ങളെ കാത്തുകൊള്ളുകയും മറച്ചുകൊള്ളുകയും ചെയ്യട്ടെ ബാർക്മോ കുപ്പയിൽ നിന്ന് യോബും കുഴിയിൽ നിന്ന് ദാനിയേലും നിന്നെ വിളിച്ചു അഗ്നിച്ചൂളയിൽ വെച്ച് മൂന്ന് ബാലന്മാർ നിന്നെ വിളിക്കുകയും നീ അവരെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ബലഹീനരും പാപികളുമായി ഞങ്ങളും നിന്നെ വിളിക്കുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നാഥനായ കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി വരണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ നിന്റെ വലത് ഭാഗത്തുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ജീവിപ്പിക്കുമാറാകണമേ ആ ധനവാനെ പോലെ അഗ്നിതരകത്തിൽ ഞാൻ അതിവേദനപ്പെടരുതേ തീജ്വാലയുടെ കാഠിന്യ സ്ഥലം ഉപദ്രവം കൂടാതെ കടക്കുന്നതിന് അഗ്നിസമുദ്രത്തിൽ എനിക്ക് നീ കപ്പൽ നൽകണമേ ഹാനനിയാദിയായ പൈതങ്ങളോടുകൂടെ എൻ്റെ നാവ് നിന്നെ സ്തുതിക്കട്ടെ ഗുഹയിൽ ദാനിയേലിനോടുകൂടെ എൻ്റെ വായ് നിന്നെ സ്തോത്രം ചെയ്യട്ടെ ധനവാന്റെ യാതനകളിൽ നിന്ന് കർത്താവ് എന്നെ ഉടുക്കുകയും ദരിദ്രനായ ലാസറിനോടുകൂടെ നിനക്കു ഞാൻ സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ സ്വർഗരാജ്യത്തിന്മേലും നരകത്തിന്മേലും അധികാരമുള്ളവനായ മെസ്സിയാ തമ്പുരാനെ അഗ്നി നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമാരായി തീർന്നിട്ടുള്ള സകല ശുദ്ധിമാന്മാരും ശുദ്ധിമതികളെ ഞങ്ങൾ ഓർക്കുന്നു അവരോടുകൂടെ നിന്റെ രാജ്യത്തെ പ്രതി മരണം വരിച്ചവരായ സ്നേഹന്മാരുടെയും സഹതന്മാരുടെയും ഞങ്ങളെ സത്യവിശ്വാസം പഠിപ്പിച്ചിട്ടുള്ള മൽപ്പാന്മാരുടെയും ഓർമ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു സൗന്ദര്യ ശ്രേഷ്ഠന്മാരായ പരിശുദ്ധന്മാരെ സ്നേഹന്മാരെ സഹതന്മാരെ മൽപ്പാന്മാരെ നിങ്ങൾക്ക് സമാധാനം കർത്താവ് നിന്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങളിലും നിങ്ങളിലും പാപികളായി ഞങ്ങൾക്ക് കരുണകൾക്കും പാപമോചനത്തിനും യോഗ്യരായി തീരുവാനും നിങ്ങളുടെ അവയങ്ങളിൽ വസിക്കുന്ന ശക്തിയാൽ സഹായം പ്രാപിക്കുവാനും ഞങ്ങളുടെ ജീവിതകാലമെല്ലാം നിങ്ങളുടെ പുണ്യാവസ്ഥയിൽ സദൃശ്യപ്പെടുവാനുമായിട്ട് എല്ലാ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എന്നും കോട്ടയായിരിക്കണമേ സ്നേഹവാനായ ദൈവം തമ്പുരാനെ ഇവരുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ കരുണയും കൃപയും ചൊരിയണമേ ആമേൻ നിന്റെ അനുഗ്രഹയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ കർത്താവേ ഞങ്ങൾ പാപികളാന്നേറ്റ് പറയുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കൃപ ചെയ്യുന്ന യേശുരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവായ ശംശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകയും മർത്തവരെയുമേ തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുശിയായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായാലും കാതോലികവും സ്ലീഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്നാൽ സ്തുതിയോട് രാജമകൾ
ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും എന്നും നീക്കും ചെരിപ്പെടുമാറാകണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടുകൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ ദൈവീക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചുരിഞ്ഞുകൊടുക്കുന്നതിനുമായ കാരുണ്യവാനായ ദൈവൻ തമ്പുരാനെ, ഇതാ നിന്റെ ദാസരായ അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ തിരുമുമ്പാകെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുള്ളണമേ. ഉടയവനെ, നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്ന ഞങ്ങൾ ലജ്ജിച്ച് പോകരുതേ. ഞങ്ങളെ രക്ഷിച്ച് കൊള്ളണമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ അഗ്രത്തിലും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ കടങ്ങളും പാപങ്ങളെയും ഞങ്ങളോട് ഓർക്കാതെ അവയെ കരുണയോടെ പരിഹരിക്കണമേ. നാഥ, ഞങ്ങൾ നിന്റെ കൈവേലകളും ഞങ്ങൾ നിന്റെ തിരുനാമത്തിൽ വിളിക്കപ്പെട്ടവരുമാകിയാൽ മനസ്സലിവോട് സഹതാപത്തോടും കൂടെ ഞങ്ങളിൽ തൃക്കൻ പാർക്കണമേ. നാഥ, നീ തൊട്ടിട്ടുള്ളവർക്കും നിന്നെ തൊട്ടിട്ടുള്ളവർക്കും അവിടുന്ന് സൗഖ്യം കൊടുത്തിരിക്കുന്നുവല്ലോ. കർത്താവേ, തിരുസനത്തിൽ യാചിക്കുന്ന ഈ നിന്റെ മക്കളുടെ കണ്ണുനീരുകൾ അവിടുന്ന് തുടച്ചു കളയണമേ. ദൈവം തമ്പുരാനെ, നിന്നെ പ്രസവിച്ച് ഭാഗ്യവതിയായി വിശുദ്ധ കണ്ണുക മറുത്തുമറിയ അമ്മയ്ക്ക് തിരുവുമ്പാകെ ധൈര്യവും മുഖപ്രസാദവും ഉള്ളതിനാൽ ഉത്തമനായുള്ളോവേ, നിന്റെ മക്കളുടെ മേൽ കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവായുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിപ്പാൻ മനുഷ്യവതാരം ചെയ്ത മശിഹായുടെ വിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാദി സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവചന മലാഖമാരുടെ തലവൻ സവിനയമാരെ അറിയിച്ചുവോ ആ ദാവീദ് വംശയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെ വാതിലും യാക്കോബിൻ്റെ കൂടാരവും ദാവീദിൻ്റെ ഗോപുരവും ജ്ഞാനത്തിൻ്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാ പതിവ്രതയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധമേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങുന്നതിനും
യൗവനക്കാരി പരിഭാഗതിയോടെ സംരക്ഷിക്കുന്നതിനും ശിശുക്കൾ ആരോഗ്യത്തിനും ദൈവഭയത്തിനും വളർത്തപ്പെടുന്നതിനും പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സമീപസ്ഥന്മാരെ കാത്ത് സംരക്ഷിക്കുന്നതിനും ദൂരസ്ഥന്മാരെ സമാധാനത്തോടെ വസിപ്പിക്കുന്നതിനും ദുഃഖങ്ങളെന്നും ദുഷ്കാലങ്ങളെന്നും ഞെരുക്കളെന്നും സാത്താന്റെ പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളുന്നതിനും പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഷ്ടമനുഷ്യരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളിൽ നിന്നും ദുരാഗ്രഹികളായ അധികാരികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിശുദ്ധയായ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സമാധാനപരമായ നിത്യജീവിതത്തെ അരങ്കോലപ്പെടുത്തുന്ന സകലവിധ വൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും വസന്തയിൽ നിന്നും പ്രകൃതി കോപങ്ങളിൽ നിന്നും നിന്റെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിന് പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് പ്രത്യാശയോടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വന്നു ചേർന്നിട്ടുള്ള ഈ നിന്റെ മക്കളെ പ്രത്യേകമായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കുന്നതിന് നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധമേ നിന്റെ മക്കളുടെ മുഖത്ത് നിന്ന് ദുഃഖത്തിൻ്റെയും വേദനയുടെയും കരച്ചിലിൻ്റെയും കണ്ണുനീരുകളെ തുടച്ചു കളയണമേ. അവിടുത്തെ മധ്യസ്ഥതയാൽ ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി കൊടുക്കണമേ. പരിശുദ്ധ മാതാവേ സകല വംശങ്ങളും തലമുറകളും നിനക്ക് ഭാഗ്യം നേരുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ആദ്യാന്തമില്ലാത്ത പിതാവിനും നിന്നിൽ നവതിരിച്ച വന്ദിനായ പുത്രനും നിന്നെ ശുദ്ധീകരിച്ച പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം ഇപ്പോഴും എല്ലായ്പ്പോഴും നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നാമോന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് ഏറ്റു ചൊല്ലേണു. പൂർണ്ണ ശാന്തിയുമേ
भवन आश्वास नल्कुमारागट्टे दैवमाय कर्तावे ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഉന്നതമേറിയ സിംഹാസനവും ആകെ കേൾക്കപ്പെട്ടതും അംഗീകാര യോഗ്യവുമായി തീരുമാറാകണമേ. ആബോ ബ്രോഹ കാദീശോ ഓശുഭഗോനിസ്മാൻ നവൽമേ.